പെരുമ്പാവൂർ എം എൽ എ സാജു പോളിനെ ഇത്തവണ കോതമംഗലത്ത് നിന്ന് മത്സരിപ്പിക്കാൻ സി പി ഐ എം എറണാകുളം ജില്ലാ നേതൃത്വത്തിന്റെ ശ്രമം പെരുമ്പാവൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സി മോഹനിനെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യമുന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് പി സി തോമസ് വിഭാഗത്തിന് നൽകിയിരുന്ന സീറ്റിൽ ഇത്തവണ സാജു പോളിനെ മത്സരിപ്പിച്ചാൽ കോതമംഗലത്തും പെരുമ്പാവൂരിലും ഒരേപോലെ വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ യു ഡി എഫിലെ പി പി തങ്കച്ചൻ ഇരുപത് വർഷം തുടർച്ചയായി എം എൽ എ ആയിരുന്ന മണ്ഡലമാണ് പെരുമ്പാവൂർ രണ്ടായിരത്തി ഒന്നിൽ സാജു പോളാണ് പി പി തങ്കച്ചനെ പരാജയപ്പെടുത്തുന്നത് തുടർന്ന് രണ്ടായിരത്തിയാറിൽ ഷാനിമോളെയും രണ്ടായിരത്തി പതിനൊന്നിൽ ജെയ്സൺ ജോസഫിനെയും പരാജയപ്പെടുത്തി പെരുമ്പാവൂരിൽ എൽ ഡി എഫും ഒപ്പം സാജുപോളും ആധിപത്യം ഉറപ്പിച്ചു എന്നാൽ ഇത്തവണ സാജു പോളിനെ കോതമംഗലം മണ്ഡലത്തിലേക്ക് മാറ്റി മത്സരിപ്പിക്കാനാണ് സി ജില്ലാ നേതൃത്വം ആലോചിക്കുന്നത് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് പി സി തോമസ് വിഭാഗത്തിന് കോതമംഗലം സീറ്റ് എൽ ഡി എഫ് നൽകിയിരുന്നു പി സി തോമസ് വിഭാഗം എൽ ഡി എഫ് വിട്ടതോടെ കോതമംഗലം സീറ്റ് ഏറ്റെടുക്കാൻ സി പി എം തീരുമാനിച്ചു കോതമംഗലത്ത് സാജു പോളിന് വലിയ വിജയ സാധ്യതയുണ്ടെന്ന് സി പി എമ്മിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നു പെരുമ്പാവൂരിൽ മുൻ മുനിസിപ്പൽ ചെയർമാനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എൻ സി മോഹനെ മത്സരിപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട് പെരുമ്പാവൂരിൽ എൻ സി മോഹനെയും കോതമംഗലത്ത് സാജു പോളിനെയും മത്സരിപ്പിച്ചാൽ രണ്ട് സീറ്റും നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ നേതൃത്വം സഹിൻ ആന്റണി റിപ്പോർട്ടർ കൊച്ചി